بسم الله الرحمن الرحيم حبيبا يا نبي دعنا لبدي بصورة دي بس ما دينا تبلي يودا ممبر عند بدل في الدنيا غند برجل ما يا برباشنا صحيح البخاري صحيح مسلم الله عند حبيبا عند برسانج تجاري من دان النريم صدقة غد كن عند ما حتى تكورتا وتعففا نلون زيفي كنام آلغال دا يدا يل كيني تزيفي كاد ما نما يا برتمان ما نما يا بشم ورا عند سند هذا بيت تارد بوفلة إلا الله إلا نذنن تيرمانيكا بدت سرب دنا أنكرهت الله تيرتش من وانغو غيا يا أنا يا كورتش ما أنا سد سلند برسنج تد إنغنا موند غارينغل بارنج بول الله عند خبيب برباشنا مفسان فيكو غيا الليدل غليا خير من الليد السفلا எப்போழும் கொடுக்கும் கையா இருக்கும் முகலில் வாங்கும் கையா தாழே இல்லாய்மையில் கொடுக்கும்பழும் கொடுத்ததினே காலும் ஹயர் ஈ கைய இனி கொடுக்கான் வேற வரான் அல்லாஹு தௌஃபீக் நல்குமென்று செஞ்சுதுனா ரசூலுல்லாஹி അങ്ങനെയല്ലേ കൊടുക്കലിന്റെ ചരിത്രം ഇതുപോലെ കൊടുക്കാൻ അങ്ങനെ ഒരു മനസ്സ് ലക്ഷക്കണക്കിന് രൂപ സദഖ ചെയ്യാൻ കോടിക്കണക്കിന് രൂപ സദഖ ചെയ്യാൻ എനിക്കറിയാം ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ കൃത്യമായ കണക്ക് കൂട്ടലിൽ ഒരു മാസം അയാൾ 30 ലക്ഷം രൂപ സദഖ ചെയ്യുന്നു അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയാണ് അങ്ങനെ ഒരു സഹോദരൻ എനിക്കറിയാം എത്രയോ വർഷങ്ങളായി അദ്ദേഹം തന്റെ ബിസിനസിന്റെ സിംഹഭാഗം അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എവിടെന്ന് കിട്ടുന്നു ഇത് എങ്ങനെ കിട്ടുന്നു അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഒരു മഹബ്ബത്ത് കൊണ്ടല്ലാതെ റബ്ബെന്ന് വിചാര മനസ്സിൽ വരാതെ ഈ കൊടുക്കാനുള്ള മനസ്സങ്ങനെ വരാം ഹബീബായ നബി നിങ്ങൾ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മാതൃകയാ മുകളിലെ കയ്യിലായിരിക്കും എപ്പോഴും ഹൈർ വരാ താഴെ കയ്യിൽ ഹൈറില്ലെന്ന് സിഞ്ചുതുനാ റസൂലുള്ളാഹി അതുകൊണ്ട് കൊടുക്കാൻ ഇല്ലെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചാൽ മതി ഇല്ലായ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലാഹുവേ എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര ഞാൻ കൊടുക്കുമായിരുന്നു എന്ന കണക്ക് മനസ്സിൽ വെച്ചുകൊണ്ടങ്ങ് പുഞ്ചിരിച്ചാൽ നീ കണക്ക് വെച്ചത് കൊടുത്തതിന് തുല്യമായ പ്രതിഫലം നിനക്കുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ കണ്ടപ്പോൾ പുന്നാര നബി തങ്ങൾ അബൂദറിനോട് ചോദിച്ചല്ലോ യാ അബാദർ അതറാ കസറത്തുൽ മാലി ഹുവൽ സമ്പന്നത എന്ന് പറഞ്ഞാൽ അബൂദറേ നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരുപാട് പണമുണ്ടായാലാണോ ഒരുപാട് പണമുള്ള ആൾക്കാർ സമ്പന്നൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് അബൂദറേ നീ മനസ്സിലാക്കിയത് അബൂദർ നീ അല്ലാഹുവിനെ പറഞ്ഞു നബിയേ ഒരുപാട് പണമുള്ള ആൾക്കാർ സമ്പന്നൻ എന്ന് പറയാം ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ തീരെ ഇല്ലാത്ത ആളുകളുണ്ട് അവരെ ദരിദ്രർ എന്നാണോ മനസ്സിലാക്കിയത് അതെ അങ്ങനെയല്ല അങ്ങനെയല്ല അബൂദറേ സമ്പന്നത എന്ന് പറഞ്ഞ മനസ്സിന്റെ തൃപ്തി മനസ്സിന്റെ തൃപ്തി ഉള്ളത് കൊണ്ട് ഓണം പോലെ ഓണം അതൊരു സമ്പന്നതയാണ് അത് ഉള്ളത് കൊണ്ട് ഒരു രാജാവിന് എന്ത് കിട്ടിയിട്ടും തൃപ്തിയല്ല അവസാനം ആ തൃപ്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് അന്വേഷിച്ചപ്പോ ചിന്തകനായ കൊട്ടാരത്തിലെ പണ്ഡിത പ്രമുഖർ മുഴുവൻ പറഞ്ഞു ഈ നാട്ടിൽ ഏറ്റവും സുഖമായി കിടന്നുറങ്ങുന്ന ഒരാളുണ്ട് അയാളുടെ ഉടുപ്പ് വാങ്ങി ഒരു ദിവസം രാജാവ് ധരിച്ചാൽ രാജാവിന്റെ ഈ പ്രശ്നം മാറും എന്തിനോടും ഒരു തൃപ്തി മന്നില്ല രാജാവിന് വല്ലാത്ത വസ്വസാണ് അങ്ങനെ അന്വേഷിച്ചു ഏറ്റവും സുഖമായി ഉറങ്ങുന്ന ഒരാൾ അന്വേഷിച്ചു ആ തെരുവിൽ നേരത്തെ ഉറങ്ങാൻ കിടക്കുന്ന ഒരാളെ കണ്ടെത്തി അയാൾ ആ നാട്ടിൽ ഏറ്റവും വലിയ യാചകനാണ് അയാൾ രാജാവിന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെട്ടു അയാളുടെ ഉടുപ്പ് രാജാവ് വാങ്ങി ധരിച്ചാൽ രാജാവിന്റെ പ്രശ്നം മാറുന്ന കീറി തുന്നം പാടിയ മുഷഞ്ഞ വസ്ത്രം അയാൾ അഴിച്ച് രാജാവിന് കൊടുത്തു അതിട്ടിട്ടും അയാൾ തൃപ്തിയോടുകൂടെ കിടന്നുറങ്ങുന്നതിനെ ചിന്തിച്ച രാജാവ് ആ നിമിഷം നന്നായി എന്ന ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് അത്രത്തോളം മനുഷ്യന്റെ തൃപ്തി ഒന്നിനോടും അങ്ങ് അടങ്ങുന്നില്ല മനുഷ്യൻ എത്ര പ്രായമായാലും രണ്ടു കാര്യത്തിൽ അവന്റെ മനസ്സിൽ പ്രായമാവുന്നില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഒന്ന് അവന്റെ ദീർഘായുസ്സിനെ കുറിച്ച് 5 മിനിറ്റും കൂടി കിട്ടിയ അത്രേ നല്ലതാണ്
രണ്ട് പണത്തിനോടുള്ള ആർത്തിയ ഇത് രണ്ടും മനുഷ്യന്റെ മനസ്സിന്റെ യൗവനം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളിലും ആരോഗ്യപരമായ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് മാതൃകയാക്കേണ്ടതുണ്ട് നിന്ന വെള്ളം കുടിക്കാം എത്ര വലിയ ദോഷ അതുകൊണ്ട് ഉണ്ടാവാമെന്നറിയാം എടുത്ത കൈ കൊണ്ടാ കുടിക്കാം ഒട്ടകം കുടിക്കുന്ന പോലെ കുടിക്കില്ല എന്നാ പറഞ്ഞത് മുറുക്ക് മുറുക്കായി കുടിക്കണം കാരണം എന്താ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകണം ഇത് ഹബീബിന്റെ ചര്യ ആരോഗ്യരംഗം പാദുകങ്ങൾ ധരിച്ചുകൊണ്ട് ശൗചാലയത്തിൽ പോകണം മലമൂത്ര വിസർജന നേരത്ത് നിങ്ങൾ ചെരുപ്പ് ധരിക്കണം ബാക്ടീരിയയും ഫംഗസും രോഗാണുക്കളൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന ഭാഷയാ പക്ഷേ അതിനെത്രയോ മുമ്പ് വിസർജനം നടക്കുന്ന സന്ദർഭത്തിൽ ശരീരത്തിന്റെ രോമകൂപങ്ങൾ വികസിക്കുന്ന നേരം രോഗാണുക്കൾ വ്യാപകമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ രോമകൂപങ്ങളിലൂടെ ശരീരത്തിന്റെ അകത്തേക്ക് അത് പ്രവേശിച്ചാൽ സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഏറ്റവും വലിയ അപകടം നിറഞ്ഞു നിൽക്കുന്ന ഭാഗം നിങ്ങളുടെ ശിരസാണ് തലമറയ്ക്കണം അത് എന്റെ സുന്നത്ത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ശുദ്ധി വേണം വൃത്തി വേണം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപഴകുന്ന ഒരു ഭാഗം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം മുൻകയ്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഇടപെടുന്നു നോക്കിക്കോളോ ഒരു മനുഷ്യൻ നിസ്കാരമുള്ളവനാണോ 30 പ്രാവശ്യം ഈ മുൻകൈ ഏറ്റവും ചുരുങ്ങിയത് അവൻ ഒഹു എടുക്കുന്ന നേരത്ത് കഴുകുന്നുണ്ട് കൈ മുഴുവൻ മുട്ടുൾപ്പെടെ കൈ മുഴുവനായിട്ട് മുട്ടുൾപ്പെടെ കഴുകുക എന്നത് മുട്ട് മുതൽ താഴേക്ക് അത് ഒഹുവിൽ ഉള്ള ആ ഫറളിന്റെ കൂടെ മുൻകൈ കൊണ്ട് കഴുകി തുടങ്ങുക എന്ന സുന്നത്ത് ഒരു 30 പ്രാവശ്യം 5 വഖത്ത് ഒഹുവിലൂടെ ഒരു മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് ഈ ഭാഗത്തെ കഴുകിക്കൊണ്ടിരിക്കുക 20 പേശികളും 27 അസ്ഥികളുമുള്ള ശരീരത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യത്തെ നിർണയിക്കുന്ന ഒരു ഭാഗം ഈ കൈയിന്റെ പിടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ഇത് തുറക്കാൻ ആ ചുരുട്ടി പിടിച്ചവൻ തന്നെ വിചാരിക്കണം അത്രമാത്രം പേശികളും സന്ധികളും കൊണ്ട് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഈ ഭാഗത്തു കൂടി ഒരു രോഗാണ് ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ സാരമായ പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നം അതുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ നഖം വൃത്തിയാക്കണം നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലെങ്കിൽ ജനാബത്ത് കുളിക്കുമ്പോ വലിയ ശുദ്ധിയുടെ കുളിക്കാരന്റെ നഖത്തിന്റെ അടിയിൽ അഴുക്ക് പാടില്ല എന്തുകൊണ്ട് ആരോഗ്യ സംരക്ഷണം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ആൾക്ക് ആദ്യം സുന്നത്തായ 3-4 കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവൻ ആദ്യം 2 മുൻകൈ കഴുകണം നേരത്തെ പറഞ്ഞ നിസ്കാരത്തിന് വേണ്ടി ഒലൂയിലൂടെ 30 പ്രാവശ്യം മുൻകൈ കഴുകലിന് പുറത്താണ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവന്റെ മുൻകൈ കഴുകൽ എന്ന് പറയുന്ന സുന്നത്ത് വരുന്നത് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പും ശേഷവും കഴുകണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ കൈ കഴുകുക ഇങ്ങനെ കഴുകല്ല രണ്ട് കൈയും കഴുകണം അതിനോടുകൂടെ തന്നെ വായും കുപ്പിളിക്കണം ഉസ്താദെ എടുത്ത കൈ കൊണ്ടല്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാം പക്ഷേ ആ അവസരത്തിൽ ഇടത്തെ കൈയും കൂട്ടി ഇടതും വലതും കൈകൾ ഒരുമിച്ച് കഴുകി വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് വേണം കുപ്പിളിച്ച് തുപ്പിക്കളഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഒരാൾ അങ്ങോട്ട് പോവാം മഹാനായ അത്തപ്പറ്റ ഉസ്താദിന്റെ വീട്ടിൽ പോയവരുണ്ടാകും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തരുന്നത് പ്രധാനമായും ഈത്തപ്പഴമാണ് ഈത്തപ്പഴം കഴിക്കാൻ നമുക്ക് തരുന്നതിന്റെ തൊട്ടു മുന്നേ ഒരു പാത്രത്തിൽ കാലി പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു നമ്മൾ ആദ്യമായിട്ട് എന്നൊരു ഈത്തപ്പഴത്തിന്റെ കൂടെ സാധാരണ സംസം വെള്ളമാണല്ലോ ഈ ചെരുവത്തിൽ ഈ സംസം വെള്ളം തരുന്ന ആദ്യമായിട്ടാ സാധാരണ സംസം വെള്ളം ഇത്ര ഒരു ആശ്രം കൊടുക്കുക എന്റെ കൂടെ എന്നാൽ ഒരാൾ വലിയ ചെരുവത്തിലാണ് വെള്ളം വെച്ചത് ഉപരോർത്ത് ഇത്രയും സംസം വെള്ളം ഞാൻ എപ്പോഴും കുടിച്ചു തീർക്കാം ഞാൻ പറയുന്നത് കൈ കഴുകാൻ വായ തുടക്കാം ചുണ്ട് തുടക്കാൻ അല്ലെങ്കിൽ വായു കുപ്പിളിക്കാം ഈത്തപ്പഴം കഴിക്കാൻ ഒരു ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി ആ ഭക്ഷണം കഴിക്കാം എന്നതിനെ ഇങ്ങനെ ഓരോ രംഗത്ത് നമുക്ക് ഭൗതികമായും ആത്മീയമായും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടാണ് ആത്മീയമായി നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത പ്രവാചക വിചാരം എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട പ്രവാചക വിചാരം നമ്മെ നിയന്ത്രിക്കാൻ കഴിയണം അങ്ങനെ ഒരു നിയന്ത്രണം വരുന്നോടത്ത് അറിയാതെ സ്വലാത്ത് വരും ഞാനൊരു സുന്നത്ത് പഠിപ്പിച്ചു തരാം അരി ആഹാരം കഴിക്കുന്ന മനുഷ്യൻ അരി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയിലെ സ്വലാത്ത് സുന്നത്ത് സുന്നത്ത് എന്റെ വക പറഞ്ഞതല്ല സക്കാത്തിന്റെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഷിർവാനി വ്യാഖ്യാനിക്കുന്നുണ്ട് അരി ആഹാരം കഴിക്കുമ്പോ അതിന്റെ ഇടയിലെ സ്വലാത്ത് ചൊല്ലല് സുന്നത്ത് അരി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലെ സ്വലാത്ത് അല്ല വർത്തമാനം പറയാൻ നമുക്ക് ഒരു പ്രശ്നമല്ല അരി ആഹാരം കഴിക്കുമ്പോൾ അരിപ്പൊടിയുടെ ആഹാരം കഴിക്കുമ്പോ സ്വലാത്ത് ചൊല്ലല് സുന്നത്താണ് എന്തുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു ഷിർവാനി വ്യാഖ്യാനിക്കുന്നു
ഏതൊരു ഭക്ഷണത്തിലും അല്ലാഹു ആ ഭക്ഷണത്തിൽ ഒരു രോഗവും മരുന്നും വെച്ചിട്ടുണ്ട്. ഇല്ലൽ അറുസ അരിയാഹാരത്തിൽ ഒഴിച്ച് അരിയാഹാരത്തിൽ അല്ലാഹു ശിഫാ മാത്രമാ വെച്ചിട്ടുള്ളത്. അരിയാഹാരത്തിൽ അല്ലാഹു രോഗത്തിന്റെ മരുന്ന് മാത്രമാ വെച്ചിട്ടുള്ളത്. അരിയാഹാരത്തിന്റെ പ്രത്യേകത, അരിയാഹാരം അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നും റബ്ബ് നേരിട്ട് പടച്ചതാ. ഔക്കമാ ഖാല റസൂലുള്ളാഹി െ പ്രവാചക വിചാരം വരികയാ. ഈ സുന്നത്തുകൾ നമ്മുടെ കൂടെ ഉള്ളപ്പോ അല്ലാഹുവിന്റെ ഹബീബ് കൂടെ വരികയാ. ഒറ്റക്കിരിക്കുമ്പോൾ നിബിധങ്ങൾ ഓർക്കാൻ കഴിയുന്നുണ്ടോ? സ്വലാത്തിന്റെ അമരധനികൾ കൊണ്ട് നമ്മുടെ നാവ് സമ്പന്നമാണോ? സഹോദര, നമുക്ക് നന്നാവാൻ അതേ പറ്റൂ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുകയാ. സൗബാൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുന്നു. ആ ഹദീസ് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയാ, ഖിയാമത്ത് നാളിൽ എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വരികയാണ്. അവർ വന്നുകൊണ്ട് ഖിയാമത്ത് നാളിൽ മഹ്ശറിയുടെ വിശാലമായ മുറ്റത്ത് നിൽക്കുമ്പോൾ അവരുടെ അമലുകളെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവരുടെ അമലുകൾ ഉണ്ടല്ലോ, പർവ്വതം പോലെ വലിയ കൂമ്പാര കണക്കുള്ള അമലുമായി എന്റെ സമൂഹം വന്ന് നിൽക്കുകയാ. തിഹാമാ പർവ്വതം പോലെ കുമ്പാര കണക്കായ ഒരു സമൂഹം വന്നു നിൽക്കാം. എന്നിട്ടോ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് കൂമ്പാര കണക്കെ നിൽക്കുന്ന പർവ്വത സമാനമായ അമലിന്റെ കൂനയുണ്ടല്ലോ, ചിന്ന ഭിന്ന ശിഥിലമായി പൊട്ടിത്തെറിക്ക. പിന്നെ അത് അവിടെ കാണുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് പേടിയോടുകൂടെ ചോദിക്കുകയാണ്, മൻഹു യാ റസൂലല്ലാ, നബിയേ ആരാണ് അവർ നബിയേ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മിൻസിൽദത്തിക്കും നിങ്ങളിൽ പെട്ടവര് തന്നെയാവര്, ഖിയാമത്ത് നാളിനോടടുത്ത കാലഘട്ടത്തിലുള്ളവരാവര്, അവര് നിങ്ങളിൽ പെട്ടവര് തന്നെയാ. ചോദിച്ചത് തൗബാൻ എന്ന സ്വഹാബിയ, നബിയെ ഞാൻ ചോദിച്ചത് എന്തിനാണെന്നറിയുമോ? ആ ദുശീലം ഞങ്ങളിലുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടി. നബിയേ, ഞങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കാൻ വേണ്ടി. ഒരുപാട് ദിക്ര് ചൊല്ലിയതല്ലേ? ഒരുപാട് നിസ്കരിച്ചു കൂട്ടിയതല്ലേ? ഒരുപാട് സദഖ ചെയ്തതല്ലേ? ഒരുപാട് ഒരുപാട് അമലുകൾ ചെയ്തിട്ട് തിഹാമാ പർവ്വതത്തിന്റെ കൂമ്പാരം കണക്കെ നമ്മൾ അമലിന്റെ കൂനയുമായി റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അത് ഉപകാരപ്പെടാതെ പോകുന്ന ആളുകളുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവരുടെ ഏകാന്തതയിൽ അവർ തനിച്ചിരിക്കുമ്പോൾ അവർ ഹറാമുകളിലേക്ക് പോവുകയാ. ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിൽ വൃത്തികേട് കാണുകയാ. ഏത് മനുഷ്യനായി ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഒറ്റക്കിരിക്കലാ ഇഷ്ടം. റേഷൻ കടയുടെ മുന്നിൽ വലയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒഴിച്ചു. ഒരു ഡോക്ടറെ കാണാൻ ഒ പി ചീട്ടെടുത്ത ആള് ഒരു മണിക്കൂർ വൈകിയാലും കുഴപ്പമില്ല, മൂപ്പരിങ്ങനെ അതിന്റെ പുറത്ത് ഇങ്ങനെ നീ ഒറ്റക്കിരിക്കല. ഒരു മണി ഒന്നര മണിയായപ്പോ ഭാര്യയുടെ ഫോണിൽ ഒരു വാട്സാപ്പ് മെസ്സേജ്, ഭർത്താവിന്റെ ഫോണിൽ വാട്സാപ്പ് മെസ്സേജ്. എന്താ എന്താ ഇതിനൊരു സ്പെഷ്യൽ ടൂണുണ്ട്, കുടുംബത്തിൽ നിന്ന് വന്ന മെസ്സേജൊക്കെ അങ്ങനെ അറിയാം. വേറൊന്നുമല്ല, നീങ്ങി കിടക്കും മനുഷ്യ, ചൂടെടുത്തിട്ട് പാടില്ല. അപ്പുറത്ത് കിടക്കണ ഭാര്യ കൂടെ മെസ്സേജ് അയച്ചേക്ക. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയും ഒരു മനുഷ്യൻ പേരക്കുട്ടികൾ വരുന്നത് തന്നെ വല്യപ്പാക്കപ്പോ ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ഒക്കെ അതും ഇതും തോണ്ടി അവിടെ മൂലക്കൊക്കെ ഇരിക്കും. പണ്ടങ്ങനെയല്ല, മാവേ കയറല് കൊളത്തി ചാടല് മീൻ പിടിക്കാൻ പോക്ക് ഒരുപാട് കളി വിനോദമൊക്കെ ആയിട്ട് രസമായിരുന്നു. ഇന്നോ ഇന്നോ ഇന്നിങ്ങനെ എവിടെയെങ്കിലും മുണ്ടേരുത്തി അവിടെ ഇരുന്നു ആ ഒരവസ്ഥ. ആരോഗ്യം എവിടെ ഉണ്ടാവും? ഒറ്റക്കിരിക്കുമ്പോൾ ഹറാമുകളിൽ ലയിക്കാം. ഒറ്റക്കിരിക്കുമ്പോ ഹബീബ് മുന്നിൽ വന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒറ്റക്കിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യരും ഒഴിവല്ല. എല്ലാവർക്കും ഇഷ്ടം ഒറ്റക്കിരിക്കല. ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടവരുണ്ട്, ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെട്ട മഹാന്മാർ ഒരുപാട് പേരുണ്ട്. അവരുടെ ഏകാന്തത, രണ്ടര മണിക്ക് ഞാൻ എത്ര വൈകി കിടന്നാലും എഴുന്നേൽക്ക തന്നെ ചെയ്യും, രണ്ടര മണിക്കാണ് എന്റെ ഏകാന്തത. സുബഹി വരെ ആളുകളില്ലല്ലോ. ഞാൻ ആ നേരം എന്റെ റബ്ബിന് വേണ്ടി സമർപ്പിക്കുമെന്ന് പറഞ്ഞ സയ്യിദാണ് മഹാനായ സങ്കേതങ്ങള്. മഹാനായ ചെറുവാളൊരു ഉസ്താദിനെ അറിയാത്തവരില്ലല്ലോ.
മഹാനായ ശൈഖുന പറയുമായിരുന്നു പരിശുദ്ധ റമദാനിന്റെ 2 മണി സമയം മുതൽക്ക് രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല ആരുമില്ലല്ലോ ടോക്കൺ എടുത്തുകൊണ്ട് കാണാൻ പോയിക്കൊണ്ടിരുന്ന മഹാന്മാരായ സൂഫിയാക്കളല്ലേ അവര് തിരക്ക് കൂടുമ്പോൾ ഒരു ദിവസം ഇത്ര പേരെ കാണാവോ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് അത്ര നേരമേ ആളുകളെ നോക്കാൻ പറ്റൂ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാനിരുന്ന മഹാന്മാരൊക്കെ പകലന്തിയോളം എന്റെ പ്രിയമുള്ളവരെ സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി ഓടി നടന്നിട്ട് മഹാനായ ആറ്റപ്പൂ തങ്ങൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ അദ്ദേഹത്തെ ഒറ്റക്ക് കാണാൻ ചെല്ലണമെങ്കിൽ പണക്കാട്ട പള്ളിയിൽ രാത്രി 3 മണിക്ക് ചെന്നാൽ കാണുമെന്ന് പറയാറുണ്ടല്ലോ ഏകാന്തത അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ച ഒരുപാട് മഹാന്മാരുണ്ട് തൻഹായി കെ സബ് ദിൻ തൻഹായി കെ സബ് രാതെ അബ് ഹോനെ ലഗെ ഉൻസെ ഖൽവത് മേ മുലാഖാതെ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിച്ച് പ്രണയിച്ച് മദീനയിലേക്ക് മനസ്സ് കൊടുത്തൊരു മനുഷ്യനുണ്ടായിരുന്നു 1921 ആഗസ്റ്റ് ഒക്ടോബർ മാസം 21 തീയതി കറാച്ചിയിലെ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കയറ്റി നിർത്തുമ്പോ കോടതിയുടെ നാലുകെട്ട് കാണുമ്പോൾ നീതിപീഠത്തിലിരിക്കുന്ന ന്യായാധിപനെ കാണുമ്പോ മൗലാന മുഹമ്മദ് അലി ജൗഹർ വിളിച്ചു പറയുകയാ മനസ്സ് പോയത് മദീനയിലേക്കാ മനസ്സ് പോയത് ഹബീബിലേക്കാ കോടതിയും നാലുകെട്ടും ന്യായാധിപനും നീതിപീഠവും എല്ലാം എല്ലാം കാണുമ്പോൾ അന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി വിചാരണ പോലും ഇല്ലാതെ എന്നെ ക്രൂശിക്കുന്ന ഈ പ്രവണതയിൽ എന്റെ മദീനയുടെ കോടതിയായിരുന്നുവെങ്കിൽ വ്യഭിചരിച്ചു വന്ന് കുറ്റസമ്മതം നടത്തിയ മാഴീസിന് പോലും നീതിയുടെ പഴുത് തേടിയ പ്രവാചക പൊങ്കവരുടെ കോടതിയാണ് എങ്കിൽ മഹസൂമിയ തറവാട്ടിലെ പെൺകുട്ടി കട്ടപ്പോൾ എന്റെ പൊന്നുമോള് ഫാത്തിമ കട്ടാലും കൈവെട്ടുമെന്ന് കൈവെട്ടുമെന്ന് പറഞ്ഞ ന്യായാധിപന്റെ കോടതിയായിരുന്നുവെങ്കിൽ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മനസ്സങ്ങ് മദീനയിലേക്ക് പോയപ്പോ 1921 ഒക്ടോബർ മാസം 21 തീയതി കറാച്ചിയിലെ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കോടതിയുടെ നാലുകെട്ടുകളെ മുഖരിതമാക്കിയിട്ട് മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ വിളിച്ചു പറയാൻ തുടങ്ങി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയാൻ തുടങ്ങി പരിസരം മറന്നു അങ്ങനെ ഉണ്ടല്ലോ എത്ര ദേഷ്യം പിടിച്ചിരുന്നാലും എത്ര ബോറടിച്ചിരുന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ പരിസരം മറക്കാറുണ്ട് ഒരു പാട്ട് നല്ല പാട്ടങ്ങ് കേട്ടാൽ പാട്ട് കേട്ട താളോടും താളോടും നമ്മൾ പാട്ട് പാടാൻ പറഞ്ഞിട്ടില്ല പാട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞില്ല എന്നാലും നല്ല പാട്ട് താളോടും മനസ്സിങ്ങനെ പോവാ പരിസരം കാണുമ്പോ മദീന അങ്ങനെ ഒരു ചിന്ത ബ്രിട്ടീഷ് കോടതിയിൽ ജഡ്ജ് പറഞ്ഞു ഈ പേരിവിടെ പറയാൻ പാടില്ല പെട്ടെന്ന് തിരിച്ചു കിട്ടിയ ഒരു പരിസരബോധം എന്റെ നബിയുടെ പേര് പറയാൻ പാടില്ല എവിടെയും പറയും ഞാനത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പറയും എവിടെയും പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞതാ തൻഹായി കെ സബ് ദിൻ തൻഹായി കെ സബ് രാതെ അബ് ഹോനെ ലഗേ ഉൻസെ ഖൽവത് മേ മുലാഖാതെ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോ എന്റെ മുന്നിൽ അവിടുത്തെ വരാറുണ്ട് ഏകാന്തമാണ് എന്റെ പകലുകൾ ഏകാന്തമാണ് എന്റെ രാത്രികൾ ആ ഏകാന്തതയിൽ ഞാൻ അവിടുത്തെ കാണാറുണ്ട് ആ ഏകാന്തതയിൽ അവിടുത്തെ എന്റെ മുന്നിൽ വരാറുണ്ട് ആരാണ് മുമ്പിനെ അവിടുത്തെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായി അവിടുത്തെ അവിടുന്ന് വരാറുണ്ട് ഇങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണ്ടേ ഹബീബിനെ കുറിച്ചുള്ള സ്വലാത്തിന്റെ പ്രകടനങ്ങൾ പ്രവാചക പ്രേമത്തിന്റെ പ്രഫുല്ലമായ ഒരു വെളിച്ചം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് വേണ്ടേ ഏത് രംഗങ്ങളിലും ഹബീബായ നിബിധങ്ങളുണ്ട് ഉളു എടുത്ത് നടന്നോ സുന്നത്ത പ്രത്യേകം ശ്രദ്ധിക്കണേ വലിയ അശുദ്ധിയുള്ള ഹൈദുള്ള സഹോദരിമാര് ഉളു എടുക്കാൻ പാടില്ലാത്തതാ അവർ ആ സമയത്തൊരു ഫാസിദായ അമലെന്ന നിലയിൽ ഉളു ചെയ്യാൻ പാടില്ല അതല്ലാത്ത നേരത്തെ എപ്പോഴും
ബാക്കി നാലും സുന്നത്താണ് തോന്നിയിട്ടില്ല. ആ ഒന്നാമത്തെ കാര്യം സുന്നത്ത് തന്നെയാണ്. ഏത് സുന്നത്ത്? മറ്റേ സുന്നത്തുണ്ടല്ലോ ഒസാന കൊണ്ടുവന്നിട്ടുള്ള സുന്നത്ത്, അതന്നെ. അതിനെത്ര പ്രാധാന്യം കൊടുക്കുന്നു, അതുപോലെ തന്നെ പ്രാധാന്യം. അത് നിർബന്ധമാണല്ലോ, അത് പ്രായവൃത്തിക്ക് മുമ്പ് സുന്നത്താണ്. രണ്ടാമത്തേത് അത് അമ്പിയാക്കൾ ചെയ്തു പോകുന്നത്. രണ്ടാമത്തേത് ഗുഹ്യരോമം നീക്കം ചെയ്യുക. മാക്സിമം 40 ദിവസം വൃത്തി പഠിപ്പിക്കുക, ശുദ്ധി പഠിപ്പിക്കുക. വ്യക്തി ജീവിതത്തിൽ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് കക്ഷരോമം പഠിക്കും. ആണിനും പെണ്ണിനും 40 ദിവസത്തിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. നാലാമത്തേത് ആഴ്ചയിൽ ഒരിക്കൽ നഖം മുറിക്കണം. വലത് കൈയിന്റെ ചൂണ്ട വിരലിൽ നിന്ന് തുടങ്ങി ചെറുവിരലിൽ അവസാനിച്ചിട്ട് പിന്നെ വലത് കൈയിന്റെ തള്ള വിരൽ, ഇടത് കൈയിന്റെ ചെറുവിരലിൽ തുടങ്ങി തള്ള വിരൽ വരെ ഡയറക്റ്റ്. വലത്തെ കാലിന്റെ ചെറു വിരൽ മുതൽ ഇടത്തെ കാലിന്റെ ചെറുവിരൽ വരെ ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടൽ സുന്നത്താണ്. അതും സുന്നത്താ ആഴ്ചയിൽ ചെയ്യാൻ വലിയ കൂലിയാ. ഞാൻ നേരത്തെ പറഞ്ഞു, സലാകർമ്മം ചെയ്യുന്നതിനെ ഒരു സുന്നത്തെന്ന് പരിഗണിക്കുന്ന അതേ പരിഗണന തന്നെ ഇതിനൊക്കെ. മീശ ചുണ്ടിന്റെ ചൂപ്പിന്റെ മുകളിൽ വെച്ചിട്ട് വെട്ടി നിർത്തണം. ചുണ്ടിന്റെ ചോപ്പ് കാണാൻ പാടില്ലാത്ത രീതിയിൽ ചിലര് ഇങ്ങനെ ഇറക്കി അങ്ങോട്ട് ചുണ്ടിന്റെ താഴേക്ക് ഇറക്കും. കട്ടമീശ അത് പാടില്ല. ചുണ്ടിന്റെ മുകളിൽ ആ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മീശ വെച്ചതും വെക്കാൻ പറഞ്ഞതും പറഞ്ഞു. ഈ ചുണ്ടിന്റെ താഴത്തേക്കൊക്കെ ഇറങ്ങി നിന്നതിന് എന്ത് രസമുണ്ടോ അല്ലേ? അതല്ല ഗോതമ്പിന്റെ പായസം ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിപ്പുണ്ടോ? അപ്പൊ അതൊക്കെ ചുണ്ടിന്റെ ചോപ്പ് കാണത്തക്ക രീതിയിൽ വെട്ടി നിർത്താൻ ആരോഗ്യരംഗം. യാത്ര കഴിഞ്ഞു വരുമ്പോ അകലേന്ന് വിവരം കൊടുക്കും വീട്ടിലുള്ള സ്ത്രീകളോട്, ഒരുങ്ങിക്കോ എന്ന് പറയാൻ സുന്നത്ത. എസ് എം പുരത്ത് വരുമ്പോഴല്ല ഫോൺ ചെയ്യേണ്ടത്, തൃശ്ശൂരിൽ നിന്നാ വരുന്നെങ്കിൽ ഇരിങ്ങാല കൂടെ കഴിയുമ്പോ വിളിക്കണം. ഇല്ലേ, ഞാൻ എത്താനായിട്ടോ? നേരത്തെ വിവരം കൊടുക്കണം, ഞാൻ ഇന്ന സ്ഥലത്തെത്തി. അവർക്കൊന്ന് ഒരുങ്ങാൻ സുന്നത്ത. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനസ് തങ്ങൾ പറയാം, വുക്കിതലന ഫീ ഖസ്സി ശാരിബി വതഖ്ലീമിൽ ളഫാരി വനതഫിൽ ഇബ്തി വഹൽഖു ലാനതി അല്ലാ നതറുക അക്തറ മിൻ 40 ലൈല. ഹബീബ് പഠിപ്പിച്ചുള്ള സ്വഹീഹ് മുസ്ലിം, 40 ദിവസം വിട്ടുപോവാൻ പാടില്ല. നേരത്തെ പറഞ്ഞ രോമങ്ങൾ നീക്കാൻ, ശരീരത്തിന്റെ വൃത്തികേടാവുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കാൻ 40 വിട്ടുപോവാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ എല്ലായിടത്തും ഇടപെടുകയാ. കായിക രംഗത്തുണ്ട്, എല്ലാ കലാരംഗത്തിന്റെ എല്ലാ രംഗത്തുമുണ്ട്. കായിക രംഗത്ത് ഇത്രയധികം പറഞ്ഞു തന്നതാരാ? നീന്തൽ പഠിക്കണം, പഠിപ്പിക്കണം സയ്യിദുന റസൂലുള്ളാഹി. കുതിരസവാരി പഠിക്കണം, പഠിപ്പിക്കണം സയ്യിദുന റസൂലുള്ളാഹി. അമ്പയ്ത്ത് പഠിക്കണം, പഠിപ്പിക്കണം സയ്യിദുന റസൂലുള്ളാഹി. എത്ര പൈസ കൊടുത്തിട്ടായിരുന്നു ഷൂട്ടിംഗ് പഠിക്കാം? ഉന്നം പഠിക്കാൻ മക്കളെ വിടുന്നുണ്ട്. ഉന്നം പഠിക്കണം, 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 പഠിക്കണം. ഉന്നം നല്ലതിന് പറയാ
അല്ലേ 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 ഓ നിങ്ങളുടെ ഇരിപ്പ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ നനഞ്ഞ ആകെ കുതിർന്നിരിക്കണ പോലെ ഉന്നം അല്ലേ പറയാം കേട്ടില്ല കേട്ടില്ല അതെ ഉന്നം ഉന്നം പഠിക്കണം മക്കളെ പഠിപ്പിക്കണം കാലഘട്ടത്തിലെ നിർബന്ധം ഇത് റസൂലുള്ളാഹി സുന്നത്താണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഇമാം ഷൗക്കാനിയുടെ അൽ ഫവാഇദുൽ മജ്മൂഉ ഖാല റസൂലുള്ളാഹി ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി അല്ലിമൂ ബനീകും സിബാഹ മക്കളെ നീന്താൻ പഠിപ്പിക്കണേ മക്കളെ നീന്തൽ പഠിപ്പിക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി വറമ്യ ഉന്നം പഠിപ്പിക്കണേ അമ്പൈത്ത് പഠിപ്പിക്കണേ നിക്കട്ടോളോ വല നിഅമലഹുവൽ മുഅ്മിനത്തി ഒരു പെണ്ണിന്റെ വിനോദം ഏതാണെന്ന് അറിയുമോ ഏറ്റവും നല്ല വിനോദം മഗ്സിലുഹാ നെയ്തുണ്ടാക്കുന്ന പണി പെണ്ണ് ചെയ്യലാ അവൾക്ക് ഏറ്റവും നല്ല വിനോദമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി കുട്ട നെയ്യാനും പനമ്പ് നെയ്യാനും സ്ത്രീകളുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ചൂല് പോലും മെടഞ്ഞുണ്ടാക്കാൻ ഒരു കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു പെണ്ണുങ്ങൾ ചൂടുണ്ടാക്കാൻ എവിടെയുള്ള അതിങ്ങനെ കിട്ടൂല നമുക്ക് വാങ്ങാൻ കിട്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാധനമാണ് ചൂട് ചൂല് ഒരു പെണ്ണ് ഉണ്ടാക്കുക എന്നത് വലിയ സുന്നത്ത ഹബീബായ നബി നിങ്ങൾ പറഞ്ഞൊരു പെണ്ണിന്റെ വിനോദമായിരിക്കണം നെയ്ത്ത് പണി സ്റ്റിച്ചിങ് തയ്യല് പഴയകാലത്ത് ഒരു കല്യാണം നടത്താൻ പെണ്ണിന്റെ യോഗ്യത ചോദിക്കും എം എസ് സി ഒന്നും പറയാനില്ല എന്തെങ്കിലും ഓത്തും വൈത്തൊക്കെ ഉണ്ടാവും ഹത്തം തീർത്തിട്ടുണ്ട് 30 ദിവസം പഠിച്ചിട്ടുണ്ട് പിന്നെന്താ പഠിച്ചേ തയ്യലും അറിയാം ചിലപ്പോ അതിന്റെ കൂടെ എക്സ്ട്രാ ടൈപ്പ് റൈറ്റിംഗും അറിയാം തയ്യൽ മെഷീൻ കൂടെ സ്വർഗത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു ഐഷ എന്റെ കൂടെ നീ സ്വർഗത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഐഷ ഉവ നബിയെ വരാൻ ആഗ്രഹിക്കുന്നു നീ ഒരു വലിയ ധനാഠിന്റെ ഭാര്യയെ പോലെ കിബറത്തി ആവാതിരിക്കലാണ് വേണ്ടത് വല തസ്തഖ്ലിഖി തൗബാ ഹത്താ തുനഖിഹി ഒരു വസ്ത്രവും ഒരു സ്റ്റിച്ച് പൊട്ടിയതിന്റെ പേരിൽ പഴഞ്ചനാണെന്ന് പറഞ്ഞ് വലിച്ചെറിയാതെ അതിനെ തുന്നി ഉപയോഗിക്കാതെ എന്റെ കൂടെ നിനക്ക് സ്വർഗമില്ല ഐഷ സയ്യിദുനാ റസൂലുള്ളാഹി എത്ര ഗൗരവമുള്ള കാര്യ പ്രോഗ്രസ് കാർഡിന് ഒപ്പുവെക്കാൻ പോയപ്പോ അന്ന് ഇട്ട ചുമന്ന ചുരിദാർ പിന്നെ ഇടൂല എളുപ്പം പറയാ കർത്താണി അല്ലല്ല എന്റെ സഹോദരങ്ങളെ നമ്മള് വല്ലാതെ മുകളിലേക്ക് കയറിയിരിക്കാം ഇതിനാ പരിഷ്കാരം എന്ന് പറയാം വസ്ത്രങ്ങൾ വാങ്ങുന്നതൊക്കെ നല്ലതാ വസ്ത്രം ഉപയോഗിക്കുന്നത് നല്ലതാ കീറിയത് തുന്നാതെ കളയരുത് കീറിയിട്ടെനിക്ക് തുന്നി ഉപയോഗിക്കണം എന്നാ പരിപാടിണ്ടോ തയ്യൽ മെഷീൻ ഉപയോഗിക്കണം സുന്നത്താണ് ഹബീബായ നബി തങ്ങൾ ഇടപെടുക മക്കളെ നീന്തല് പഠിപ്പിക്കണം ആര് പറഞ്ഞു ഇങ്ങനെ കായിക രംഗത്ത് ഇത്രയധികം പറഞ്ഞു തരാൻ മുഹമ്മദ് റസൂൽ മക്കളെ നീന്തൽ പഠിപ്പിക്കണേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് സൂറത്തുൽ അൻഫാലിന്റെ വ്യാഖ്യാനത്തിൽ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് രേഖപ്പെടുത്തുകയാണ് ഷാമിലെ ഗവർണറായിരുന്ന മഹാനായ ഷാമിലെ ഗവർണർക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കത്തെഴുതുകയാണ് ഷാമിലുള്ള കുട്ടികൾക്ക് കുതിര സവാരി പഠിപ്പിക്കണേ ഷാമിലുള്ള കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കണം അവരുടെ സിലബസിന്റെ ഭാഗമായിരുന്നു അതൊരു പ്രധാന സുന്നത്ത കുതിര സവാരി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പേശികളും അസ്ഥികളും കുലുങ്ങി കുലുങ്ങി ഒരു പ്രത്യേകമായ ദൃഢഭാവത്തിലേക്ക് ശരീരം കടന്നു വരാ 1000 വട്ടം ജിമ്മിൽ പോകുന്നതിനേക്കാളും നമുക്ക് ഗുണകരമാണ് കുതിര സവാരി അല്ലാഹുവിന്റെ ഖുർആൻ പ്രോത്സാഹിപ്പിച്ച കാര്യമാ കുതിര സവാരി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിൽ വല്ലാദിയാതി ദബ്ഹു ഫൽമുരിയാതി ഖദ്ഹു ഫൽമുഗീറാതി സുബ്ഹ ഫാതറന ബിഹി നഖഉ
فمصطن به زمرا الله ستم سيد فريان ويندي كدر يوبيوغي چطند الله ويندك بيبند جيويدة تل إذ پڑكا نمكند بيابغم آي كدر كتن نمك وانغن من الله پرنجد أدنگي ودنگي يبدلم كدنج غوڑن يدنگل مرو شرير ما واد نمال الدوالي كانم پرتت کرنان تيارا يكدنال آرو كرنگت أشرف الخلقن کانام پرشد قرآن ستم سيان ويندي وبيوغي كغيا والعاديات اللبح برباد تلك إذا صودنا كذرة غلطتنا يا نسيم والموريات قدها ودي بوجنا نيرة تلادنا نديش بوجم بو بيبارنا كذرة غلطتنا يا نسيم فأثرنا به نقعا فوسطنا به جمعا يدتنا منوهر ما يبادا بعدل صوبد بعدل يودا كلود بعدل يد سينة تنا مدية تلبند بند أممان ما دند كذيرغلا ثنايا نسكتم والعديات لبحة 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 والموريات القدحة كذا صودنا كذيرا لبحة تيبارنا كذيرا قدحة 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 شبدن غند بولم قرآن شبدن غند بولم شبدن غند بولم قرآن بياكيانم شبدن بولم مدن ون بول ولا تقل لكم أوف قرآن رأيت آيد سورة الإسراء إن رأيت واردك سخج ماي ورند مادا بداكل سمدچن ميتدك نمكل أروز غماي پلد مغرر دند من بھوا پتال ولا تقل لكم أوف پڑلا ولكن يقولون ان يكون هناك اشخاص يقولون ان هناك اشخاص يقولون ان هناك اشخاص يقولون ان هناك اشخاص يقولون ان നിന്റെ ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടതുപോലെ ഒരു അമർഷത്തിന്റെ ഭാഷയുണ്ട് എങ്കിൽ അപരാധം എന്ന് പരിശുദ്ധ ഖുർആൻ ശബ്ദം കൊണ്ട് അർത്ഥം കൊടുത്ത ഖുർആൻ കുതിരേനെ പറയാൻ കുതിരകളെ പറയാൻ ശബ്ദം കൊണ്ട് അർത്ഥം പറഞ്ഞ പോലെ because the Quran is the sentence of the God مولانا ريتر مولانا مولانا ابو الكلام اسد نهرو نود പറഞ്ഞു ദാ നെഹ്റു പോലും അമ്പരന്ന് പോയി നെഹ്റു പോലും അമ്പരന്ന് പോയി I could not find a single error in Quran I had to start and ask myself if a man was the author of the Quran how could he have written facts on the 7th century എങ്ങനെ ഏഴാം നൂറ്റാണ്ടിലെ മനുഷ്യനെ ഇത് പറയാൻ കഴിഞ്ഞു ഈ ഖുർആനാ ആ മനുഷ്യന്റെ സ്വഭാവം ഈ ഖുർആനാ മനുഷ്യന്റെ സ്വഭാവം ഈ ഖുർആനാ മനുഷ്യന്റെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വേണം സഹോദര ഖുർആൻ പാരായണത്തിന്റെ മാസ്മരികമായ അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരണം കുതിര സവാരി വേണം അതുപോലെ മക്കളെ നിങ്ങൾ നീന്താൻ പഠിപ്പിക്കണം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു നിനക്ക് നീന്താൻ അറിയുമോ നിനക്ക് അമ്പൈത്ത് അറിയുമോ ഉണ്ടെന്ന് പറഞ്ഞാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅജിബു അൻ യകൂന റജുലു സാബിഹൻ റാമിയ നീന്താൻ അറിയുന്ന ആളാണ് വരുന്നത് നല്ല ഉന്നം പിഴയ്ക്കാത്തവനാണെന്ന് അറിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിനെ ഒരുപാട് ഇഷ്ടമാണ് സഅദ് ബിൻ അബി വഖാസ് എന്ന സ്വഹാബി ഉണ്ടല്ലോ വല്ലാത്ത ഉന്നമുള്ള ആളായിരുന്നു സഹോദര സഅദ് ബിൻ അബി വഖാസിന്റെ മുന്നിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് ലോകത്ത് ഒരാളോട് റസൂലുള്ള പറയാത്ത പ്രയോഗമാണ് ഇർമി സഅദ് ഇർമി സഅദ് സഅദ് ഉന്നം പിഴയ്ക്കാതെ അമ്പയ്യനേ സഅദ് ഫിദാക ബി
പുതിയ തലമുറയെ കൊണ്ടുവരാൻ നല്ല ഉന്നം പഠിക്കാൻ ഷൂട്ടിംഗ് പഠിക്കാൻ പഴയ കാലത്തൊക്കെ ഒരു വിനോദം എന്നാൽ അതിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ തോന്നിയിരുന്നു. മാവില് കല്ലെറിയാം അല്ലെങ്കിൽ കല്ലെറിയാം, നമ്മുടെ മക്കൾ കല്ലെറിയാം അറിയോ, എറിഞ്ഞു പഠിപ്പിക്കണം എന്നല്ലേ, അതൊക്കെ ശരീരത്തിന്റെ ആരോഗ്യണ്ട്. അങ്ങനെയുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് എനിക്കറിയില്ല, ഈ കുളവും തോടും പുഴയൊക്കെ അടുത്തുള്ളടുത്ത് ഇങ്ങനെ ഇങ്ങനെ അമ്പ് കൊടക്കമ്പിയൊക്കെ വെച്ചിട്ട് അമ്പ് ഉണ്ടാക്കിയിട്ട് ഈ കരിമീനൊക്കെ പിടിക്കുക, അമ്പ് ചെയ്ത് പിടിക്കുന്ന മീൻ പിടി, അമ്പ് ചെയ്ത് മീൻ പിടിക്കുന്ന ഇവിടെ തോടും വെള്ളമൊക്കെ ഉള്ള ആളോട് അനുണ്ടോ, അനുണ്ടോ അമ്പ് ചെയ്ത് മീൻ പിടിക്കാൻ ചക്ക പറിക്കുക, അമ്പ് ചക്ക ആരപ്പ എങ്ങനെയാ വേണ്ടത്? കാക്കയുടെ പരിസര നോട്ടം എല്ലാം നിരീക്ഷിക്കാൻ കഴിയണം, ഒബ്സർവ് ചെയ്യാൻ കഴിയണം. നായക്ക് ഉറക്കത്തിലുള്ള ശ്രദ്ധ, ഏകാഗ്രത, ശ്രദ്ധ പെട്ടെന്ന് എണീക്കണം, പെട്ടെന്ന് എണീക്കണം. ഉറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് അവന്റെ ബുദ്ധിയുടെ പരിപൂർണ വളർച്ചയാ പറഞ്ഞത്. കൊക്കിന്റെ ഏകാഗ്രത, എന്തൊരു ഏകാഗ്രതയാണ് കൊക്ക് പാട വരമ്പത്തിരിക്കുമ്പോ. അല്പാഹാര ജീർണ വസ്തു, വിദ്യാർത്ഥിയുടെ വയറ് നിറയാൻ പാടില്ല. പിന്നെ വലിയ ഭംഗിയുള്ള വസ്ത്ര ലോകത്തേക്ക് പോകാനും പാടില്ല, വയറ് നിറയാൻ പാടില്ല. എന്റെ പൊന്നുസ്താദെ വാക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാതെ പറ്റില്ല, കൊച്ചു വയറ് നിറയണില്ല, ചോറ് തിന്നണില്ല എന്നുള്ളത് ഇതുവാർക്കാനാണ് സാധാരണ വയറിന്റെ സദസ്സിന്റെ സഹോദരിമാര് തരാം. കൊച്ചു ചോറ് തിന്നണില്ല, അതങ്ങനെ നിറച്ചു കൊടുക്കലാണ് ഉമ്മയുടെ പണി. വിദ്യാർത്ഥിയാണ് കുറച്ച് ക്ഷീണിക്കണം, വിദ്യാർത്ഥികളുടെ അധ്വാനം. അടുത്ത ദിവസം ഇമ്പോസിഷൻ എഴുതാൻ ഒരു മിഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, 11,000 രൂപയുടെ അതിന്റെ വില നോക്കിക്കോ, എല്ലാം വീട്ടിലും മേടിക്കും. കണ്ടില്ല, നമ്മുടെ അതേ കൈപ്പടയിൽ തന്നെ ഇമ്പോസിഷൻ എഴുതി തരും ഒരു മിഷ്യൻ. എന്റെ വാപ്പായൊക്കെ രക്ഷപ്പെട്ടല്ലേ ഞാൻ മേടിപ്പിച്ചതിനു, ഇപ്പഴല്ലേ ഇറങ്ങി. നോട്ട്സ് ഒക്കെ എഴുതാൻ അതേ മിഷ്യൻ വന്നു. ഒരു പണിയെടുക്കൂല, ഒരു പണിയെടുക്കൂല, അതാണ് ഇന്നത്തെ പണി. എന്നിട്ട് സുബൈ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കും, എവിടുന്ന് ബ്രാലത്തിന് അസംബരത്തേക്ക് നടക്കും, എന്നിട്ട് ഇങ്ങോട്ട് നടക്കും. അന്നേരം ഇക്ക എവിടെ വേണ്ടൂല, അസ്സലാമു അലൈക്കും പോവാ എന്നിട്ട് ഒരു 10:10 ആകുമ്പോ കൊടുങ്ങല്ലൂർ പോയിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഓട്ടർഷം എടുത്തും കൂടെ വരും. അപ്പൊ ഇപ്പൊ ഈ സുബൈ നടക്കണം നല്ലതാണ്, നടക്കുന്നത് നല്ലതാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കായികമായി കഴിഞ്ഞതൊന്നും മറന്നു പോകാൻ പാടില്ല. അമ്പെയ്ത്ത് പഠിച്ചിട്ടത് മറന്നാൽ അത് തെറ്റാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം. പലതും വിനോദങ്ങളാ, പലതും വിനോദങ്ങളാ. ഞാൻ ഇങ്ങനെ അത്ഭുതത്തോട് കൂടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഈ പൊറോട്ട അടിക്കുന്നത് എന്തൊരു ഈസി ആയിട്ടാണ്. ആ മൈദര കഷ്ണം നമ്മുടെ കയ്യിൽ തന്നാൽ എന്താവും? ഒരു ഒരു ചില കാര്യങ്ങൾ അങ്ങനെ. അതുപോലെ തന്നെ സവാള അരിക്കുന്നത് എന്ത് പെട്ടെന്നാണ്, ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു കലാബോധമുണ്ട്.